അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അൽ സിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ സിയാറത്തിന് വേണ്ടി പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം പന്നിത്തടം ഭാഗത്തുള്ള മൂച്ചിക്കൽ ഉപ്പാപ്പ റളിയല്ലാഹു അൻഹുവിൻ്റെ മഖാം സിയാറത്തിന് വേണ്ടിയാണ്. ഇൻഷാ അല്ലാ അവിടുത്തെ ചരിത്രവും മഖാം സിയാറത്തുമൊക്കെ നമുക്ക് കാണാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം അടുത്തുള്ള പന്നിത്തടം സെൻറ്ററിൽ നിന്നും കേച്ചേരി റൂട്ടിൽ 1 കിലോമീറ്റർ സഞ്ചരിച്ചാൽ റോഡിൻ്റെ ഇടതുവശത്ത് മന്ത്രവാദി റോഡ് എന്ന ഒരു റോഡ് നമുക്ക് കാണാം. അതിലൂടെ നേരെ വീണ്ടും 1 കിലോമീറ്റർ മുന്നോട്ട് സഞ്ചരിച്ചാൽ ഇയാൽ എന്ന പ്രദേശത്ത് നമുക്കെത്താം. അവിടെയാണ് മഹാനായ വലിയുല്ലാഹി മൂച്ചിക്കൽ ഉപ്പാപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ മക്കാം സ്ഥിതി ചെയ്യുന്നത്. ഈ മക്കാം ഒരു വലിയ മൂച്ചി, അതായത് മാവ് മരത്തിൻ്റെ ചുവട്ടിലായതുകൊണ്ടാണ് മൂച്ചിക്കൽ ഉപ്പാപ്പ എന്ന പേര് ഈ മക്കാമിനിക്ക് വരാനുണ്ടായ കാരണം. മഹാനവറുകളുടെ യഥാർത്ഥ പേര് കോയ ഹസ്സൻ ഉപ്പാപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്നാണ്. ഏകദേശം 300 വർഷങ്ങൾക്ക് മുകളിൽ പഴക്കമുള്ളതാണ് ഈ മക്കാം ഷെരീഫ്. മഹാനവറുകളുടെ നാടോ മറ്റു ചരിത്രങ്ങളോ കൂടുതലായി ആർക്കുമറിയില്ല. ഇസ്ലാമിൻ്റെ പ്രബോധനവുമായി വന്ന് ഇവിടെ ഇബാദത്തിലായി കഴിഞ്ഞുകൂടിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഈ മക്കാമിൽ മറപ്പെട്ട് കിടക്കുന്നത് വലിയ ഒരു മഹാനാണ് എന്നതിനിക്ക് ഒട്ടനവധി തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട പലരും ഈ മക്കാം സിയാറത്ത് ചെയ്തിട്ടുണ്ട് എന്നത്. മഹാനായ വലിയുല്ലാഹി അന്തുർപാപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഈ മക്കാം സിയാറത്ത് ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ മഹാനായ വലിയുല്ലാഹി പഴുന്നാന യൂസുഫുൽ ഖാദിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളും ഈ മക്കാം സിയാറത്ത് ചെയ്യാറുണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് മഹാന്മാർ ഈ മക്കാം സിയാറത്ത് ചെയ്തിട്ടുണ്ട്, ചെയ്തു കൊണ്ടിരിക്കുന്നുമുണ്ട്. ഇപ്പോൾ ഈ മക്കാമിലെ ആത്മീയ സദസ്സുകൾക്ക് നേതൃത്വം കൊടുക്കാൻ സ്ഥിരമായി ഇവിടെ വരുന്നത് മഹാനായ ദേവർഷോല അബ്ദുസലാം ഉസ്താദാണ്. മാത്രവുമല്ല, ഒട്ടനവധി അത്ഭുത ഫലങ്ങളാണ് ഈ മക്കാമിൽ നിന്നും ആളുകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് വിട്ടുമാറാത്ത ചൊറിച്ചിൽ പോലെയുള്ള പ്രയാസങ്ങൾക്ക് വലിയ പരിഹാരമാണ് ഈ മക്കാം. ഈ മക്കാമിലെ എണ്ണ പുരട്ടിയിട്ട് ചൊറി മാറിയ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ഒരു പണ്ഡിതൻ, അവർക്കുണ്ടായിരുന്ന വിട്ടുമാറാത്ത ചൊറി ഈ മക്കാം സിയാറത്ത് ചെയ്തതുകൊണ്ടും ഇവിടുത്തെ എണ്ണ പുരട്ടിയതുകൊണ്ടുമാണ് പൂർണ്ണമായും ശിഫയായത്. പലരെയും കാണിച്ചിട്ടും വിട്ടുമാറാത്ത പഴക്കം ചെന്ന ചൊറികളൊക്കെ മാറിയ അനുഭവങ്ങളാണ് ഇവിടെയുള്ളത്. ഇതൊരിക്കലും ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത ഈ മഹാന്റെ ഒരു കറാമത്തുകളിൽപ്പെട്ടതാണ്. മാത്രവുമല്ല, കുട്ടികളുടെ വിഷയങ്ങൾക്കും വലിയ പരിഹാരമാണ് ഇവിടെ നിന്നും ലഭിക്കുന്നത്. ഞങ്ങളിവിടെ വന്നപ്പോൾ ഈ മക്കാമിലുള്ള ഉസ്താദുമായി സംസാരിച്ചിരുന്നു. ഉസ്താദ് പറഞ്ഞത് കുട്ടികൾക്ക് തൊട്ടുവെച്ചാൽ ഫലമാണ് എന്നാണ്. അത്രയും ഫലമാണ് ഈ മക്കാമിൽ നിന്ന് കുട്ടികളുടെ വിഷയങ്ങൾക്ക് ലഭിക്കാറുള്ളത്. അതുപോലെ മറ്റുള്ള പ്രയാസങ്ങൾക്കും രോഗങ്ങൾക്കും എല്ലാം വലിയ ആശ്വാസമേകുന്ന ഒരു മക്കാമാണ് മൂച്ചിക്കൽ ഉപ്പാപ്പയുടെ ഈ മക്കാം ഷെരീഫ്. ആവശ്യപൂർത്തീകരണത്തിന് സാധാരണ ഈ മക്കാമിലേക്ക് ആളുകൾ നേർച്ചയാക്കുന്നത് വെളിച്ചെണ്ണ, കോഴിമുട്ട, അരി, ചക്കരച്ചോറ് വെച്ചു കൊടുക്കാൻ എന്നിങ്ങനെയൊക്കെയാണ്. അൽഹംദുലില്ല, ഈ മക്കാം കാണുമ്പോൾ തന്നെ വലിയ സന്തോഷമാണ്. കാരണം അത്രയും മനോഹരമായിട്ടാണ് ഈ മക്കാം സംരക്ഷിച്ചു പോരുന്നത്. ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് ഈ മക്കാം സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹം തന്നെയാണ് ഈ മക്കാം ഈ രൂപത്തിൽ മനോഹരമായിട്ട് പണിതു തീർത്തതും. അള്ളാഹു അവർക്ക് ബറക്കത്ത് ചെയ്യട്ടെ. ഭിത്തിയിൽ ചുറ്റും അള്ളാഹുവിൻ്റെ മുഴുവൻ നാമങ്ങളും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഴുവൻ നാമങ്ങളും അതിമനോഹരമായിട്ടാണ് കൊത്തിവെച്ചിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന മസാറുകൾ ഇതുപോലെ സംരക്ഷിക്കുമ്പോൾ അവരെ സ്നേഹിക്കുന്ന മുഹിബ്ബീങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിനു വല്ലാത്ത സന്തോഷമാണ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ മറവട്ട് കിടക്കുന്ന മഹാനവറുകളുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അവരുടെ ഹക്കജാഹ് ബർക്കത്തുകൊണ്ട് നമ്മെ എല്ലാവരെയും ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ പ്രയാസങ്ങളും വിഷമങ്ങളും മാറാവ്യാധി രോഗങ്ങളെ തൊട്ടുമൊക്കെ അള്ളാഹു നമ്മെയും കുടുംബത്തെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കഴിയുന്നവരൊക്കെ ദുആയിൽ പങ്കെടുത്ത് ആമീൻ പറയണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
وإلى حضرة الولي الكريم المدفون في هذه البقعة على الجلال والإكرام اللهم زدهم شرفا لا شرفهم وفضلا لا فضلهم وكرامة لا كرامة اللهم أعد علينا من بركاتهم وأسرارهم وأنبارهم في الدين والدنيا والآخرة اللهم حصل مقاصدنا كلها يا رب العالمين اللهم حصل مقاصد من نوينا اللهم حصل مقاصد من نوصانا اللهم قل كل حاجة من حاجاتنا وكل حاجة من حاجات من نوينا يوم قضي الحاجة اللهم اشف أمراضنا وأمراض مرضانا وأمراض من نوينا من شافية الأمراض اللهم طب إلى أعمارنا وأعمار من نوينا في طاعتك ومرضاتك اللهم أصلحنا وأصلح أهلنا وأصلح كل واحد منا أولئك واشفه كل واحد من اولياء اولادنا بمعافيته به وبارك اشفاعه اللهم اختم امورنا كلها بالخير والسعاده والسلامه اللهم ارزقنا وارزق من نبيناهم السنه العاطيه حجا مبرورا وعمره مقبولا وسعيا مشكورا وزياره روضه حبيبنا المصطفى محمد صلى الله عليه وسلم السلام بالعافيه والراحه يا رب العالمين اللهم استجب دعواتنا يا مستجيب الدعوات اللهم لا تردنا فائدين والى حضرات والدينا واساتذتنا واقربائنا الموتى كلهم اجمعين اللهم اجمع بيننا وبينهم في دار جنه الفردوس في جوار حبيبنا المصطفى محمد صلى الله عليه وسلم اللهم ارزقنا ولكم شفاعه حبيبنا المصطفى محمد صلى الله عليه وسلم صلى الله عليه وسلم اللهم ارزقنا محبتك ومحبة كل واحد من كل واحد من أنبيائك وأوليائك خصوصا محبة الولي الكريم المدفون في هذه البقعة اللهم بمحبته وبمحبته نتلو محبتك ورضاك يا رب الجلال والإكرام اللهم اهدنا الصراط المستقيم صراط الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين ربنا استجب دعواتنا يا مستجيب الدعوات اللهم لا تردنا خائبين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلق سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا والآل والصحاب سيدنا جميع الأنبياء والمرسلين والحمد لله ഇൻഷാഅല്ലാ ഇനിയും ഇതുപോലെയുള്ള മഖാം സിയാറത്തുകളും മഹാന്മാരുടെ ചരിത്രവും അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.